പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് പറഞ്ഞിരുന്നത് നമ്മളെല്ലാവരും മാധ്യമങ്ങളോട് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് വി സിയെ മാറ്റുന്ന അനുകൂലമായിട്ടല്ല പറഞ്ഞിരുന്നത്, സർക്കാരിനെ എതിർത്തുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ കോൺഗ്രസും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചും ഈ പറഞ്ഞ പോലെ നെപ്പറ്റിസം വളരെ വ്യാപകമായിരുന്നു. അവർ ഭരിച്ചപ്പോഴും സി പി എം ഭരിച്ചപ്പോഴും ആ പക്ഷപാതം മാറുന്നില്ല. അപ്പം അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒരിക്കലും ഒരു ചർച്ചയിൽ എടുത്തു പറയാവുന്ന കാര്യമല്ല. മറിച്ച് 2018 ഈ യു ജി സിയുടെ റെഗ്യുലേഷൻസ് ഉണ്ട്, അത് ഒരു നിയമം തന്നെയാണ്. അത് വായിച്ച് പഠിച്ചാൽ എന്ത് അനോമലിയാണ് വൈസ് ചാൻസലേഴ്സിനെ നിയമിക്കുന്നതിൽ കേരള സർക്കാർ വരുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞു ഞാൻ സി പി എമ്മിനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു എന്ന്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സ്റ്റാച്ചുറ്ററി ബോഡീസിലും അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന മറ്റ് സംഗതികളിലൊക്കെ ഈ പാർട്ടി മറ്റൊരു പാർട്ടിയും അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്യാത്ത അത്രയ്ക്ക് നെപ്പറ്റിസം പക്ഷപാതം നടത്തുന്നു എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ ചിന്താ ജെറോമിൻ്റെ വിഷയമൊക്കെ ഞാൻ നേരത്തെ പറയാൻ കാരണം. അതായത് യുവജനക്ഷേമ ആണ്, കഴിഞ്ഞ 5 വർഷമായിട്ട് ചിന്താ ജെറോം യുവജനങ്ങൾക്ക് ക്ഷേമം വാരി വിതറുകയാണ്. അപ്പോൾ അവർ 50,000 രൂപ ശമ്പളം ആയിരുന്നു അവർക്ക്, അത് പോരെന്ന് അവർ തന്നെ കത്ത് എഴുതുകയാണ്. എനിക്ക് 1,00,000 ശമ്പളം, അത്രയധികം യുവജനങ്ങളുടെ ക്ഷേമം ഞാൻ ഉറപ്പുവരുത്തണം, ഓരോ യുവാവിനും പിന്നെ സുഖചികിത്സ നൽകുകയാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനുണ്ട്, 50,000 പോരാ, ഞാൻ 1,00,000 അർഹയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് വിനയാന്വിതരായ പിന്നെ മേൽ കമ്മിറ്റി പറയുകയും അതിപ്പോൾ ഇതാ അംഗീകരിച്ചിട്ടിപ്പം 5 വർഷത്തെ മുൻകാല പ്രാബല്യത്തോട് കൊടുക്കേണ്ടത് പാർട്ടിക്ക് ലെവി കൂടുതൽ കിട്ടാനുള്ളൊരു തന്ത്രമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പാർട്ടി എന്തുകൊണ്ടും എല്ലാ കാലത്തും മറ്റ് പാർട്ടികൾ കാണിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി സ്വജനപക്ഷപാതം കാണിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ വിമർശനം വരുന്നത്, ഒന്ന്. രണ്ടാമത്തത്, ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ കുട്ടികളുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ പിന്നെ യോഗ്യതയോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മികവോ ഒട്ടും കുറവല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം വായിക്കട്ടെ. 15 നവംബർ 2022 ടൈംസ് ഓഫ് ഇന്ത്യയിലെ വന്ന വാർത്തയാണ്. ഓവർ 2,500 യു ജി സീറ്റ്സ് എന്ന് വെച്ചാൽ അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റ്സ് ലൈ വേക്കൻറ്റ് ഇൻ കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റിയിൽ 2,500 ബിരുദ സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു. ആരും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ കുട്ടികൾ താല്പര്യപ്പെടുന്നില്ല. അവരൊക്കെ ബാംഗ്ലൂരിലേക്കോ കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ ഇനി അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കോ പോകാൻ എന്തുകൊണ്ട് താല്പര്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്ന് പരീക്ഷ എഴുതിയാൽ അവൻ്റെ കല്യാണം കഴിഞ്ഞ് 2-ാമത്തെ കുട്ടിയുടെ കല്യാണം നടക്കുമ്പോഴാണ് അവന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇങ്ങനെ എത്രയെത്ര കേസുകൾ, എത്രയെത്ര പരിഹാസ്യമായ അപഹാസ്യമായ കേസുകൾ നിത്യേന നമ്മൾ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് നിന്ന് കേൾക്കുന്നു. മറ്റെവിടെയെങ്കിലും ഇങ്ങനെയുണ്ട്? ഇത്രയധികം നമ്മൾ പറയുന്നു നമ്മൾ പ്രബുദ്ധരാണ്, നമ്പർ 1 ആണ്, നമ്മൾ അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ കൊട്ടി ഘോഷിക്കും, അല്ലെങ്കിൽ കപ്പലും കപ്പിത്താൻ്റെയൊക്കെ കഥ പറയുമ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടില്ല? ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? ഇത് ചോദിച്ചു പോയാൽ എപ്പോഴെങ്കിലും കിട്ടുമോ? ഈ നൂലാമാല ഒരിക്കലും അഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ടൈംസ് ഓഫ് റിപ്പോർട്ട് പറയുന്നത് ഓവർ 2,500 സീറ്റ്സ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ഇൻ കോളേജസ് ആൻഡ് കേരള യൂണിവേഴ്സിറ്റി റിമെയിൻഡ് അൺഫിൽഡ് when the vacancy completed this year's admission process കഴിഞ്ഞപ്പോഴേക്ക് 2,500 സീറ്റിൽ ആളില്ല. മാത്രമല്ല, തുടർന്ന് അവർ പറയുകയാണ് ഇത് തന്നെയാണ് എം ജിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ പറയുകയാണ്. പത്രം പറയുന്ന നവംബർ 15 ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് കഴിഞ്ഞ വർഷം 2022 പത്രമാണ്. എന്തുകൊണ്ട് ഇത് വരുന്നു? ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വി സി മാരെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എം പി പോൾ സാറിനെ കടം കൊണ്ട് പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ഒരു ആനുകൂല്യം കാണിക്കുകയും അവരോടൊരു പ്രതിപത്തി കാണിക്കുകയും ചെയ്യുന്നവരാണ് വി സി മാരെ വരുന്നത്. മാത്രവുമല്ല, ഈ സിലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നതിൽ കാണിച്ചിട്ടുള്ള കൃത്യമായ പക്ഷപാതം കൊണ്ടല്ലേ കെ കെ രാഗേഷിൻ്റെ ഭാര്യയെ നമ്മൾ ചർച്ച ചെയ്ത് ജനം ടി വി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്താണ് കെ കെ രാഗേഷിൻ്റെ ഭാര്യ 150 മാർക്ക് മാത്രം മേടിച്ച് അവർ അതിൻ്റെ ഇരട്ടിക്ക് മേലെ പിന്നെ റാങ്കിൽ വന്നിട്ടുള്ള ഒരാളെ പിന്തള്ളി എങ്ങനെയാണ് പിന്നെ ഇതിൽ നിയമിക്കുക, അസിസ്റ്റൻറ്റ് ലെക്ചറായിട്ട് പ്രൊഫസറായിട്ട് നിയമിക്കപ്പെടുന്നത്? ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എല്ലായിടത്തും സ്വന്തം ആളുകൾക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കുന്ന വിധത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മുടെ ഗവർണർ പറഞ്ഞത് ഒരു സെർച്ച് കമ്മിറ്റി വേണമെന്ന് പറയാൻ കാരണം. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് വരുന്ന നറുക്കുകളൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള സ്വജനപക്ഷപാതപരമായിട്ടുള്ള പേരുകളാണ് വരുന്നത്. റാങ്കിങ്ങിൽ വളരെ പിന്നിൽ നിൽക്കുന്നവനെ പോലും മുന്നിൽ കൊണ്ടുവരുന്ന ജാലവിദ്യ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ആക്രമിക്കേണ്ടി വരുന്നത്. അഥവാ ഞാൻ ചോദിക്കട്ടെ, ഭരണഘടനയ്ക്ക് പൂർണ്ണ വിധേയമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സിസ്റ്റമാണല്ലോ ഗവൺമെൻറ്റിൻ്റെത്. ആ സിസ്റ്റത്തിൽ തന്നെ നിൽക്കുന്ന ഒരു മന്ത്രിയല്ലേ ആയിരുന്നില്ലേ സജി ചെറിയാൻ? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരോട് ഇനിയും ഇതിൻ്റെ പേരിൽ കടുംപിടുത്തം പിടിക്കേണ്ട, തല്ല കൂടണ്ട, മറ്റേത് വരാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും ഇത് വിട്ട് കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കാരണം
സജീച്ചെറിയാൻ സത്യത്തിൽ ഈ രാജ്യത്ത് നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ട ആളല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളെല്ലാവരും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോകത്തെ ഏറ്റവും മനോഹരമായ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും സുദൃഢമായി ഇഴചേർത്ത കോൺസ്റ്റിറ്റ്യൂഷനെ ഇത് വെറും എന്താ പറഞ്ഞത്, ആ വാക്ക് എനിക്ക് ഓർമ്മയില്ല, ഒരു കുന്തവും കുടച്ചക്രവും, കുന്തവും കുടച്ചക്രമാണെന്ന് പറഞ്ഞ ഒരു മന്ത്രി ഓത്തെടുക്കുക, അതായത് ഇതേ ഗവർണർ ചൊല്ലിക്കൊടുക്കുന്ന ഓത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷന് മേലുള്ള വിധേയത്വമാണ്, അല്ലാതെ ഭഗവത്ഗീതയ്ക്കോ ബൈബിളിനോ ഖുറാനോ അടിമപ്പെട്ടോളന്നല്ല പറയുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ കുന്തവും കുടച്ചക്രമാണെന്ന് പറഞ്ഞ ഒരു മന്ത്രിയെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ച ആ ഔത്സുക്യം നമ്മൾ കാണാതെ പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി കിരാതമായ പിടിമുറുക്കുകയാണ്. ദയവ് ചെയ്ത് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അത് ഒഴിവാക്കൂ എന്ന് നമ്മൾ പറയാൻ കാരണം എല്ലാ യൂണിവേഴ്സിറ്റി വേറെ വെറൈറ്റീസ് നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു തിരുത്തൽ കൊണ്ടുവന്നാൽ ഇന്ത്യ മുഴുവൻ കാവ്യവൽക്കരണമാണെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന സി പി എം ആണ് ഇവിടെ ചുവപ്പൻ ഭീകരത ഓരോ യൂണിവേഴ്സിറ്റിയിലും സെർച്ച് കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നത്, അവനവന് ഇഷ്ടമുള്ള പാഠഭാഗങ്ങൾ ചേർക്കുന്നത്, ജീവനില്ലെന്നും മതമില്ലാത്ത ജീവനെന്നും മതമുള്ള ജീവനെന്നും എഴുതുന്നത്. ഞാൻ പറയാൻ കാരണം അവനവൻ്റെ സിദ്ധാന്തത്തെ ടെക്സ്റ്റ് ബുക്കുകൾ തിരുത്തി ചെലുത്താനുള്ള വ്യഗ്രത കാണിക്കുന്ന സി പി എം ആണ് കേന്ദ്ര സർക്കാരിനെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കളിയാക്കുന്നത്. കാരണം അവിടെ ഫാഷിസം പിടിമുറുക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് തിരുത്തുന്നു, കേന്ദ്ര സർക്കാർ അനാവശ്യം ഇടപെടുന്നു എന്ന് പറയുന്ന ആളുകളാണ്. അവനവനാകെ ഒരു തരി കനലെരിയുന്ന കേരളത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ പറഞ്ഞ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ അവനവൻ്റെ ആളുകളെ കുത്തിത്തിരിയിട്ട്, ആരൊക്കെയാണെന്ന് പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ല, കഴിഞ്ഞൊരു ചർച്ചയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞ പേരുകളാണ്, അവരെ കുത്തിത്തിരിയിട്ട് റാങ്കിങ്ങിൽ പുറകിൽ നിൽക്കുന്ന ആളുകളെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ എല്ലാവരും ചെയ്യുന്നത് യോഗ്യത ഇല്ലാത്ത, എന്താണ് ഒരു എം എ പാസ്സാവുന്നതോ അല്ലെങ്കിൽ ഒരു പി എച്ച് ഡി എടുക്കുന്നതോ മാത്രമല്ല ഞാൻ പറയുന്നത്, പൊളിറ്റിക്കൽ യോഗ്യതയാണ് ഇവിടെ പലപ്പോഴും ഈ മത്സരത്തിൽ യോഗ്യതയായിട്ട് ഈ ഗവൺമെൻറ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് കുട്ടികൾ പോകുന്നത്. കാരണം പരീക്ഷ എഴുതി കഴിഞ്ഞാലും അവൻ കല്യാണം കഴിഞ്ഞ് അവൻ്റെ കുട്ടി ഉണ്ടായാൽ പോലും സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഈ യൂണിവേഴ്സിറ്റികളിൽ എന്തിന് പഠിക്കണം എന്ന് ചിന്തിച്ചിട്ട് കുട്ടികൾ കൂട്ടത്തോടെ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ പ്രേതാലയങ്ങൾ പോലെ ഉപേക്ഷിക്കുന്ന കാഴ്ച കണ്ടിട്ടും കണ്ടില്ല നടിക്കാൻ ഒരു പാർട്ടി അടിമയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി ഐ എം എന്ന പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. ഒരു ഭരണഘടനയെ അനുസരിക്കുന്ന അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ബഹുമാനിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മോശമായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് ഈ ഗവർണറെ എത്തിക്കില്ലായിരുന്നു ഈ സർക്കാരെന്നാണ് എൻ്റെ അഭിപ്രായം.